നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ താങ്കൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതായത് തൃശ്ശൂർ പൂരത്തിൽ ആന എഴുന്നള്ളിക്കുന്നത് നമ്മൾ പൂരം വേണോ വേണ്ടയോ, അതായത് കോവിഡ് കാലത്തെ പൂരം, ആ ചർച്ചയിലായിരുന്നു താങ്കളുടെ ആ ചോദ്യം ഉന്നയിച്ചത്, തൃശ്ശൂർ പൂരത്തിൽ ആന എഴുന്നള്ളിക്കുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞു അത് എഴുന്നള്ളിക്കുന്നത് തന്നെ ചതുർത്ഥിയാണ്, അങ്ങനെ ആനയെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, അത്തരത്തിലൊരു സംവാദം താങ്കൾ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ താങ്കൾക്ക്? ഒരുപാട് ആനപ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട് തന്നെ. ആനയെ പ്രേമിക്കുന്നത് പൂ പറിച്ച് തലയിൽ വെക്കരുത് എന്ന് ടാഗോർ പറയുന്ന പോലെ മനസ്സിലാക്കും. അപ്പോഴേ ഈ ആന എന്ന് പറയുന്നതിനെ നമ്മള് അതിനെ കാട്ടിലുള്ള ജീവിയാണ്, അത് നാട്ടി പിടിച്ചോണ്ട് വരുന്നത് അതിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് ആദ്യം. ആന നമ്മളെ തെരഞ്ഞെടുത്ത ഒരു ജീവിയല്ല, പട്ടി നമ്മുടെ കൂടെ കൂടിയതുപോലെയോ പൂച്ച നമ്മുടെ കൂടെ കൂടിയതുപോലെയോ അല്ലത്. ആന എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ പിടിച്ചോണ്ട് വരണം, അതിനെ മെരുക്കാനേ പറ്റൂ. നമ്മുടെ ആനപ്രേമികളല്ല അത്, ആളുകളെ അടിമകളായി പിടിച്ചോണ്ട് വന്ന അടിമകളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നതിന്റെ യുക്തിക്കകത്താണത്. പട്ടി അങ്ങനല്ല, പട്ടി നമ്മളോടൊപ്പം കൂടിയ ജീവിയാണ്, പൂച്ച നമ്മളോടൊപ്പം കൂടിയ ജീവിയാണ്, പശു നമ്മളോടൊപ്പം കൂടി. അവരെ നമ്മൾ മെരിക്കിയതല്ല, അവരെ നമ്മളും കൂടെ ഒന്നിച്ച് സിംബയോട്ടിക് എവല്യൂഷൻ എന്ന് പറയും, ഒന്നിച്ച് വളരുന്ന ജീവികളാണ്. അതുകൊണ്ടാണ് അവര് നമ്മുടെ കൂടെ ഉള്ളത്, അതുകൊണ്ടാണ് അവര് നമ്മുടെ കൂടെ വിട്ടുപോകത്തില്ല. നമ്മളെ തെരഞ്ഞെടുത്താലും നമ്മുടെ കീഴിലിരിക്കാത്ത ഒരു ജീവിയാണ് കാക്ക. മനുഷ്യരുള്ളിടത്തേ കാക്ക കാണുള്ളൂ, പക്ഷെ കാക്കയെ നമുക്ക് ഒരിക്കലും മെരുക്കാൻ പറ്റത്തില്ല. അത് ഇണങ്ങി അതിന് അത് നമ്മുടെ ഒപ്പം കൂടും. പൂച്ച നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനൊക്കത്തില്ല പൂച്ചയെടുത്ത്. പൂച്ച നമ്മളെയാണ് ഇണക്കിയിട്ടുള്ളത്, അല്ല തിരിച്ചല്ല. ഒരു കാലത്തും വെള്ളത്തിൽ തൊടാത്ത ഒരു ജീവിയാണ് പൂച്ച. ആ പൂച്ച നമ്മളെ കൊണ്ട് മീനെ പിടിപ്പിച്ച് തീറ്റ് തിന്നുന്നവരാണ്. അവർ ഒരു പണിയും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അങ്ങനെയാണ് അതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവര് നമ്മളെ തെരഞ്ഞെടുത്തതും നമ്മൾ അവരെ തെരഞ്ഞെടുത്തതുമായിട്ടുള്ള ജീവികളുടെ ലോകത്തിനെയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ കൃഷിക്കാരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുത്തവരും നമ്മൾ അവരെ തെരഞ്ഞെടുത്തവരുമായിട്ടുള്ള ജീവികളുമായി ഒന്നിച്ച് ജീവിക്കുന്നതിനാണ് കൃഷിക്കാരായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. കോഴിയൊക്കെ നമ്മുടെ കൂടെ അങ്ങനെയാണ് ഉള്ളത്, അല്ലാതെ അവര് മെരുക്കിയതല്ല. ആന എന്ന് പറയുന്നത് ഒരു വന്യമൃഗം എന്ന് പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുത്ത ജീവി അല്ലത്. അതിനെ പോയി കാട്ടിപ്പോയി ആളുകളെ പണ്ട് അടിമകളെ പോലെ പിടിച്ചോണ്ട് വന്ന് കഴുത്തേലെ ചങ്ങല, ഈ ഇവൻ പ്രേമിക്കുന്ന ആനയുടെ ദേഹം മുഴുവൻ ചങ്ങലയാണ്. ആ ചങ്ങല ഇട്ടിരിക്കുന്നതിനെയാണ് പ്രേമിക്കുന്നത്. എന്ത് പ്രേമമാണ് അതൊക്കെ? ഈ ഭർത്താക്കന്മാരാണ് ഇവന്മാരെല്ലാം ഭർത്താക്കന്മാര്. ഭാര്യമാരെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ അടിമകളാക്കുന്നവന്മാരുടെ പ്രേമമാണത്. അത് ഉപയോഗത്തിന്റെ പ്രേമം മാത്രമാണ്, അല്ലാതെ ഒരു പ്രേമവും അതിനകത്തില്ല. അങ്ങനെ മെരുക്കുന്ന ജീവികളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കരുതെന്നാണ് നമ്മൾ ഈ പറയുന്നത്. ആ പറയുന്ന ആന കാട്ടിലിരിക്കേണ്ടതാ, കാട്ടിലിരിക്കേണ്ട ജീവിയെ പിടിച്ചൊട്ട് കൊണ്ടുവന്നിട്ട് പ്രേമിക്കേണ്ട. ആ പ്രേമം ഒരു കാര്യവും ഇല്ല. വെടി ഈ ആനയെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവിടെ എന്താണ് വെളിച്ചം ഇടുന്നത് പോലെയും, അത് കഴിഞ്ഞിട്ട് എന്താണ് കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്, ഇതൊക്കെയാണ് പണ്ട് അമൃതി ചെയ്തതാണോ മനുഷ്യൻ പുതുതായിട്ട് കണ്ടുപിടിച്ചത് കാരണം കൊണ്ട് അവിടെ എല്ലാം വന്നതല്ലേ? അതൊക്കെ അതുപോലെ കടന്നു വന്ന ഒരു സംഭവം മാത്രമാണ്. അത് പുത്തൻ അറിവും പുത്തൻ ബോധത്തിനകത്ത് ആ ജീവിയോട് കാണിക്കേണ്ട നീതി. ലോകത്തിലെ ഏറ്റവും ചെറിയ ശബ്ദം പോലും കേൾക്കാനായിട്ട് കഴിവുള്ള ഒരു ജീവിയാണത്. ആ ശബ്ദത്തിന്റെ നിറയിൽ ചുറ്റിനും പടക്കവും വെച്ച് ചെണ്ടയടിച്ച് അതിന്റെ ജീവൻ പാഴാക്കുക, അതിന് പ്രാന്ത് വരാത്തത് എന്താണെന്ന് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അത്രയും ആന ശരിക്കും പറഞ്ഞാൽ അവന്മാരെ മുഴുവൻ ചവിട്ടിക്കൊന്നായിരുന്നെങ്കിലും നമ്മൾ സന്തോഷിക്കേണ്ടി വരുന്ന നിലവാരത്തിൽ അത്രയും പ്രാന്തെടുക്കേണ്ട ജീവിയാണത്. ശബ്ദത്തിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാൽ ആനയ്ക്കൊക്കെ എത്രയോ ദൂരെയുള്ള ശബ്ദം കേൾക്കാനൊക്കെ ഒന്നറിയാവോ? തറയിൽ കൂടെ വരുന്ന ശബ്ദം പോലും അതിന്റെ കാലിൽ കൂടെ അതിന് നടന്നു വരുന്ന ഒരു ജീവിയെ പറ്റി അറിയാൻ പറ്റുന്ന ജീവിയാണ്. അത്ര സെൻസിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന നിലവാരത്തിലുള്ള സംവേദന ക്ഷമതയുള്ള ചെവിയുള്ള ആ ആനയുടെ ചുറ്റിന് നിന്നിട്ടാണ് ഈ തായമ്പക എന്ന് പറയുന്ന സാധനം അടിച്ചങ്ങനെ മിന്നിക്കുന്നത്, എന്നിട്ട് ആ പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ആ ജീവികളോട് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എനിക്കിത് കാണുമ്പോൾ ദേഷ്യം വരും എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ആനയല്ലേ എതിർക്കുന്നത്, ഈ ആന പ്രേമികളെയാണ് എതിർക്കുന്നത്. അത്രയും മനസ്സിലാക്കി ഞാൻ. ഓക്കെ, താങ്കൾ ഇത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ആനയുടെ പടങ്ങളൊക്കെ എടുത്തെന്ന് സൂചിപ്പിച്ചല്ലോ, അത്തരത്തിൽ പോയിട്ടുണ്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്? 10 വർഷം ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു.
ഞാനൊരു നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല. ഞാൻ ഈ കാണുന്ന കണ്ടത് എന്താണ് വെള്ളത്തുള്ളി തൊട്ട് പുൽച്ചാടി തൊട്ട് ആന വരെ എടുക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്റെ സുഹൃത്തുക്കളെല്ലാം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അത് കാരണം കൊണ്ട് അവരോടൊപ്പം യാത്ര ചെയ്ത് കാട്ടിനകത്തൊക്കെ ജീവിക്കാനും കാട്ടിലെ അവരോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാം എനിക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനും പടങ്ങളൊക്കെ കാണിച്ചാൽ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന അത്രയും പടം എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാനൊരു നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് ഞാൻ പറയത്തില്ല. അതിന്റെ കാര്യം കൊണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ലെൻസ് എന്ന് പറയുന്നത് ഒരു 300 mm വരെ ഉള്ളു. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്ക് ഒരു 400 to 600 വരെയൊക്കെ വേണം. കാരണം അത്രത്തോളം ഒക്കെ ദൂരെയുള്ള മൃഗങ്ങൾക്ക് ശല്യം ചെയ്യാതെ അവരെ ദൂരെ നിന്ന് പടം എടുക്കാനായിട്ടുള്ള കഴിവുണ്ടാകണമെങ്കിൽ അത്രയും നല്ല ക്യാമറയും അത്രയും നല്ല ലെൻസും ഒക്കെ ഉള്ളവരായിരിക്കണം. അപ്പൊ അതൊന്നും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. താഴെക്കടയിൽപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രേ പറ്റൂ. രസകരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും? രസകരമായ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആന കുത്താൻ വന്നിട്ടുണ്ട്. ഞങ്ങള് ഇടി മേടിച്ചു പോയി എന്ന് വിചാരിക്കുന്ന നിലവാരത്തില് ആന ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ പടമൊക്കെ കണ്ടാല് ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന പടങ്ങൾ. ആനയുടെ ഇടി ഇപ്പൊ ഇടി കിട്ടും എന്ന് തോന്നി ഞാനിങ്ങനെ മലന്നങ്ങ് വീഴണം എന്നൊക്കെ തീരുമാനിച്ചു വരെ ഇരിക്കുന്ന സെക്കൻഡ് വരെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ആനയ്ക്ക് വിവരമുള്ളത് കാരണം കൊണ്ട് നമ്മൾക്ക് വലിയ കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങ് പോന്നു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതുപോലെ വേറൊരു ചോദ്യം, അന്ന് നമ്മൾ സംസാരിച്ച ഇടയ്ക്ക് തന്നെ ശബരിമല വിഷയം നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ അതില് താങ്കൾ പറഞ്ഞു ഇതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മൾ അവിടെയുള്ള ആൾക്കാര് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതെന്നാണ് താങ്കൾ അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഈ നമ്മ ദൈവം ഇല്ല, നമ്മൾ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമാണെന്നും താങ്കൾ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം നമുക്കുണ്ടോ? അവരെ അവിടെയുള്ള ആൾക്കാർ വളർന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് അനുകൂലിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കൾ അന്ന് അങ്ങനെ അവിടെ ഉള്ള ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ, കാരണം അരവണ വിൽക്കുന്നവന് ജീവിക്കണ്ടേ എന്ന് താങ്കൾ അന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണെന്നുള്ള അർത്ഥത്തിലേ ഞാൻ പറഞ്ഞിട്ടില്ല. അത് തനിക്ക് തന്നെ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. മനുഷ്യര് അത് അവിടെ ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിച്ച് നിൽക്കുമ്പോ ഞാനവിടെ പോയിട്ട് ആനയുടെ ചന്തിക്ക് ഓരോ വെടി വെച്ച് അതിനെ ഓടിക്കണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ എത്ര മര്യാദകളായിട്ട് മാറുമോ അതുപോലത്തെ കാര്യങ്ങളാണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരിങ്ങനെയാണ്, അവരതുകൊണ്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പം നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലവാരത്തിൽ കാര്യങ്ങൾ കാണാൻ ബാധ്യത വരുന്ന സ്ഥലങ്ങളുണ്ട്. എനിക്ക് ഒരു ദൈവവും ലോകത്തില്ലെന്ന് അറിയുന്ന ആളാണ്. ഒരു അമ്പലവും ആവശ്യമില്ലാത്ത ആണെന്ന് അറിയാം. ആ അമ്പലങ്ങളിൽ മുഴുവൻ അടിമത്വമാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയുന്ന ആളാണ്. പൗരബോധം നിർമ്മിക്കുന്നതല്ല, പ്രജാബോധമാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ വായിച്ചാലേ ആളുകള് പ്രജകളാകത്തേ ഉള്ളൂ, ഒരിക്കലും പൗരന്മാരാകത്തില്ലെന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ അറിയുമ്പോഴും ഞാൻ ഈ പറയുന്നത് അരവണ പായസം വിറ്റിട്ട് അത് മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാരും വണ്ടി കയറി കറുത്ത വസ്ത്രവും ധരിച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ബുദ്ധമത സന്യാസികളായിരുന്നു ഈ വന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാം. ബുദ്ധൻ ചരണം ഗച്ഛാമി എന്ന് വിളിച്ചിരിക്കുന്നിടത്ത് ഒരു അയ്യപ്പനെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതല്ലാതെ അതൊരു ബുദ്ധക്ഷേത്രമായിരുന്നെന്നും ജൈനന്മാരും ഒക്കെ വന്നിരുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആയിരക്കണക്കിന് വർഷം തൊട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു തീർത്ഥയാത്രയുടെ തുമ്പത്താണ് ഈ സംഭവം നിൽക്കുന്നതെന്നൊക്കെ തിരിച്ചറിയാമെങ്കിൽ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് ഈ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ആശ്രിതത്വം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അമ്പലവും പള്ളികളും മുഴുവൻ നിലനിന്ന് പോകുന്നത് അതിന് ചുറ്റുപാടുമുള്ള ഹോട്ടലും അതുപോലെ അവിടുത്തെ എന്താണ് മാല ചീപ്പ് കച്ചവടം നടത്തുന്ന മനുഷ്യരും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ അത് വേണമെന്നല്ല ഈ പറയുന്നത്. മണ്ടന്മാരെ പോലെ ചോദിക്കരുത്. വേണമെന്നല്ല പറയുന്നത്, അത് ഉണ്ടെന്നതുള്ള തിരിച്ചറിവും അത് മനുഷ്യർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നറിയുന്നതുകൊണ്ടും രാവിലെ എണീറ്റാലെ എന്താണ് കരച്ചിൽ വന്നിട്ട് വരുന്ന ഒരാൾക്ക് മറ്റേ ആരും കാണാതെ പോയി എന്ന് പരസ്യമായി കരയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമ്പലം എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കരഞ്ഞ് വിഷമം തീർക്കാനായിട്ട് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ താനൊന്ന് ആലോചിച്ച് നോക്കി, ചെവിക്ക് പിടിച്ചിട്ട് തുള്ളാൻ പറ്റുമോ വേറെ എവിടെങ്കിലും നിന്ന്? മനുഷ്യർ ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റുകളെല്ലാം കാണിക്കാനായിട്ടുള്ള ലൈസൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പലം പള്ളിയൊക്കെ. ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്നുകൊണ്ട് കരയാനും നെഞ്ചത്തടിക്കാനൊക്കെ പറ്റുമോ? ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതിന് ആ നിലവാരത്തിലുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുടെ
വിഷമങ്ങളെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് അത് തുടരുന്നു. നമുക്ക് പകരം നല്ല സൈക്കോളജിസ്റ്റുകളെ കൊടുക്കാനോ നല്ല സൈക്കാട്രിസ്റ്റുകളെ കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല കൗൺസിലേഴ്സിനെ കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾക്ക് വേണ്ടി പറ്റുന്ന നിലവാരത്തിലുള്ള ആധുനിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് പകരം വന്നിട്ടില്ലാത്ത കാരണം കൊണ്ട് ഈ പഴഞ്ചൻ സാധനങ്ങൾ തുടരുന്നു എന്ന് തിരിച്ചറിയണം എന്നാണ് മാത്രം ഈ പറയുന്നത്. തിരിച്ചറിയണമെന്ന് പറയുന്ന ഉടനെ വേണം എന്നുള്ള അർത്ഥം എടുക്കരുത്. ഇല്ല വേണം എന്നർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചേ, അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാ ചോദിച്ചത്, ഇയാളെ ഒന്ന് കേട്ട് നോക്ക്, അങ്ങനെ ഒന്നും പറയാതെ എടുത്തത്, എനിക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണ ഒന്നും വരത്തില്ല. ഞാൻ പറയുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. ഒരു രാജ്യം എങ്ങനെയാണ് ഇയാളുടെ അപ്പൂപ്പനും അമ്മമ്മയും എന്താണ് വീട്ടിനകത്ത് ജീവിക്കുന്ന സമയത്ത് താൻ ഇത് അർത്ഥമില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് അമ്മയെ അപ്പൂപ്പനും അമ്മേനും പരിക്കാത്തൊന്ന് പുറത്താക്കുവോ? ചെയ്യുവോ? അവരെന്തുകൊണ്ട് അങ്ങനെ നിലവിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുമ്പോ അവരങ്ങനെ നിലവിളിക്കേണ്ടതാണെന്നല്ല അർത്ഥം, അവരങ്ങനെ ആയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ പറയുന്നത്. അത് ഒരാൾക്ക് ക്യാൻസർ വന്നാൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നതല്ലേ, അത് റിമൂവ് ചെയ്യേണ്ടതുണ്ടാകാം, പക്ഷെ അത് എങ്ങനെയാ ഉണ്ടായതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ പറയുന്ന വരികളാണ് ആ വരികളെ തെറ്റിദ്ധരിച്ചിട്ട് അത് വേണം എന്നുള്ള അർത്ഥത്തില് മനസ്സിലാക്കുകയോ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് തിരിച്ചറിയേണ്ടതും എല്ലാ അമ്പലവും പള്ളിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് തിരിച്ചറിയേണ്ടതും ആളുകൾ പോവും, അത് പതുക്കെ പതുക്കെ ആ പോകുന്ന ആൾക്കാർ കാഴ്ചക്കാരായി മാറിക്കൊണ്ടേയിരിക്കും, അവരെല്ലാം ആരാധകരല്ലാതായി മാറും. സൂര്യക്ഷേത്രത്തിനകത്ത് പോകുന്ന ആൾക്കാർ ആരവിടെ ആരാധിക്കുന്നില്ല, ഖജുരാഹോ കാണാൻ പോകുന്നവർ അത് ആരാധിക്കുന്നില്ല, അജന്ത എല്ലോറ കാണാൻ പോകുന്നവർ ആരാധിക്കത്തില്ല. അതിന്റെ തൊട്ടടുത്ത് ഒരു കൈലാസ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ആരാധിക്കും ഇപ്പോഴും. അപ്പൊ നമുക്ക് മനസ്സിലാകേണ്ടതാണ് വിൽക്കാൻ പറ്റുന്ന സാധനം എന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളു. അപ്പൊ അതൊക്കെ ഈ നിലവാരത്തിലുള്ള കാര്യങ്ങള് എന്താണ്, ഇപ്പൊ റോമിൽ പോകുന്നവരോ ജെറുസലേം പോകുന്നവരോ അവർക്കൊരു യാത്ര പോകുന്നതിനുള്ള സ്ഥലമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയൊരു വരുമാനം ആ രാജ്യത്തിന് ഉണ്ടാകുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്തു കളയാനും, ഇപ്പൊ നമുക്ക് ശബരിമലയ്ക്ക് അകത്ത് ഒരു 4-5 കോടി ജനം അവിടെ വരത്തില്ലേ, ആ വരുന്ന ജനങ്ങളിൽ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുന്ന പണത്തിന് കണക്കില്ല. ആ നിൽക്കുന്ന ആൾക്കാർ വരാനായിട്ട് പകരം എന്ത് പറയും നമ്മൾ? ഇതൊക്കെയാ ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കൈകാര്യം ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ അവർ വരേണ്ടതുണ്ട്. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഈ അവിടുത്തെ എന്താണ് വിളക്ക് കത്തിക്കുന്നത് താനെ സ്വയംഭൂ കത്തിക്കുന്നതാണെന്നൊക്കെ ആരെങ്കിലും ഇനിയും പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാതെ കത്തിക്കുന്നതാണ്, കത്തിക്കുന്നതാണെന്ന് അറിയുമ്പോഴും നമ്മൾ കാണും. പിന്നെ അമ്പലത്തിനകത്ത് താനെ കത്തുമായിരുന്നതാണെങ്കിൽ, ഈ മലയിലെ താനെ കത്തുമായിരുന്നെങ്കിൽ പിന്നെ അമ്പലത്തിലെല്ലാം താനെ കത്തിച്ചാ പോരായിരുന്നു. അപ്പൊ എന്താ അമ്പലത്തിൽ ഒന്ന് താനെ കത്താത്ത? അപ്പൊ അതൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്നതാണ് എല്ലാവർക്കും അറിഞ്ഞൂടെ. അപ്പൊ അതൊക്കെ ഈ ഒരേ സമയത്ത് ഈ വിട്ടിത്തരമൊക്കെ പറയുന്നതൊക്കെ അറിയാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. നമുക്ക് അമ്പലത്തിനകത്ത് വിളക്ക് അല്ല 1000 വിളക്ക് കത്തിച്ചു വെച്ചാൽ കാണാൻ നമ്മൾ പോവും. അത് 1000 വിളക്ക് ഒന്നിച്ച് കത്തുന്ന കാണാനുള്ള ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരു പോക്കായിട്ട് ഈ ടൂറിസത്തിനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാധനങ്ങൾ എന്ന് പറയുകയായിരുന്നു മാത്രമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രം, അല്ല അതിനപ്പുറത്ത് വേറെ ഒരു മീനിങ് ആണ്. മനസ്സിലായി, താങ്കൾ പറഞ്ഞത് ക്ലിയറായി മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊറോണ ടൈമില് ഒരുപാട് സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയൊരു ആപ്പിനെ പറ്റി താങ്കൾ അറിഞ്ഞിരുന്നോ? അതായത് ക്ലബ് ഹൗസ് എന്നൊരു ആപ്പ് കേട്ടിരുന്നോ? കേട്ടിരുന്നു. എല്ലാ ആൾക്കാരും എന്നെ ഒരു എനിക്ക് തോന്നൊരു 50-100 ഇടയ്ക്കുള്ള ആൾക്കാർ എനിക്ക് അയച്ചിട്ടുണ്ട് ലിങ്ക്. ഞാനും എടുത്ത് അവിടെ പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ട്, അവിടെ റെക്കോർഡിങ് സംവിധാനം അതിനകത്തിൽ. അപ്പൊ ഞാനൊരു ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്ന പോലെ സംസാരിക്കാനൊക്കെ. ഇപ്പൊ ഇയാൾ ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും സംസാരത്തിന് അപ്പുറത്ത് പോയി. ഇത് അടുത്ത ഒരു ചുരുങ്ങിയത് ഒരു 5-6 വർഷമെങ്കിലും ആൾക്കാർക്ക് കാണാൻ പ്രയോജനപ്പെടുന്ന ഒരു തരത്തിൽ നമുക്ക് ഈ സംസാരം കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു പ്രക്രിയ ഇവിടെ നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മുഴുവൻ അതാ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്ന സാധനം ആണുള്ളത്. അത് നന്നായി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാകും. ഞാനിത് റെക്കോർഡ് ചെയ്യപ്പെടത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി പണ്ടത്തെ അത്രയും സമയമില്ല. വായിക്കുകയും പഠിക്കുകയും വേണം. നാട്ടുകാരോടെ എല്ലാം ഞാൻ ഈ എല്ലാ ദിവസവും എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട്. സംസാരത്തിന് ഒരു കുറവും എനിക്കില്ല. ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ വരെ ഞാൻ സംസാരിക്കുന്നവരെ മനുഷ്യനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്ലബ് ഹൗസിൽ പോയിട്ട് സംസാരിക്കുമ്പം റെക്കോർഡ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അത് നഷ്ടമായിട്ട് പോകും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ.
അത് ഞാന് മൂന്ന് ദിവസം മുമ്പാണ് കേറിയത്. അപ്പൊ താങ്കളെ പോലുള്ള ഒരാളവിടെ ഉണ്ടെങ്കിൽ ഒരുപാട്, കാരണം ഞാൻ ആ സദസ്സിലേക്ക് കയറിയപ്പോ തന്നെ ഇതുപോലെ വാട്ട് യു മീൻ ബൈ റിലീജിയൻ, ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ, അങ്ങനെ ഒരുപാട് ചർച്ചകള് യുവാക്കള് നയിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഞാൻ കേൾക്കാനിടയായി. അപ്പൊ അത്തരത്തിൽ ഞാൻ താങ്കളെപ്പോലുള്ള ഒരാളുടെ ഒരു സാന്നിധ്യം ഞാൻ അവിടെ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് താങ്കൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം. ഞാൻ ഈ കാരണം കൊണ്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട്, ഇപ്പൊ ഞാൻ ഒരാളോട് സംസാരിച്ചാൽ പോലും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ആവർത്തിക്കണ്ട. മറ്റേത് സുമാർ അഴിക്കോട് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചതിനകത്ത് 10 റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ഭയങ്കര അറിവെല്ലാം കൂടെ അതിനകത്തോടെ എല്ലാം നമ്മളെല്ലാം പ്രസംഗിക്കുന്നതിനകത്തോടെ വരുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ല. ലിമിറ്റഡ് ആയ സമയമേ എനിക്കുള്ളൂ, അത് ഞാൻ എനിക്കറിയാം. അപ്പോൾ അതിനിടയ്ക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പബ്ലിക് ക്വസ്റ്റ്യൻസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് ഇയാൾ ഇയാളുടെ ഭാര്യയായിട്ട് വഴക്കിട്ടു എന്ന് പറയുന്ന കാര്യം എന്നോട് ചോദിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അത് അനീതിയാണ്. അപ്പൊ ആ നിലവാരത്തിൽ ഞാൻ ഒരു ദിവസം പലരോടും സംസാരിക്കാൻ ബാധ്യതയുണ്ട്, അതൊന്നും റെക്കോർഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത പബ്ലിക് ക്വസ്റ്റ്യൻസ് ഒരേ കാര്യം തന്നെ വീണ്ടും 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 ഞാൻ ഈ സ്റ്റേജുകളിൽ പറയുന്നത് പോലെ സംസാരിക്കാനായിട്ട് ഇനി എനിക്ക് കഴിയില്ല, ക്ഷീണിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും നടത്തുന്ന ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനകത്ത് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാരണം കൊണ്ട് വെർട്ടിക്കലായിട്ട് എന്ന് കഴിഞ്ഞാൽ വരുന്ന ഭാവിയിലേക്ക് ഒരു 5 ഇതിന് പ്രയോജനമുള്ള തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിന് കഴിയും. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നിടത്ത് ഇതിനെ ഈ പൊതുവായ വിഷയങ്ങൾ സംസാരിക്കത്തുള്ളതെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇതുവരെ ക്ലബ് ഹൗസിൽ പോകാതിരുന്നത്. അല്ല, ക്ലബ് ഹൗസിൽ പോകണ്ടെന്ന് തീരുമാനിക്കാത്ത ഉണ്ടല്ല, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവുകയും ഇപ്പൊ ഈ സ്ക്രീനിനകത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലായാൽ വേണമെങ്കിൽ പോകാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് മാത്രം പോകാതിരിക്കുക. താങ്കൾ വരുന്നത് സംസാരം കുറവായത് കൊണ്ടല്ല, ധാരാളം സംസാരിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. താങ്കള് ഞാനല്ല അവിടെ പോകേണ്ടത്, അവിടെ പോകേണ്ടത് യൗവനമുള്ളവരാണ്. അവർ പരസ്പരം സംസാരിക്കട്ടെ, അവർ സംസാരിച്ചിട്ട് ഈ പറയുന്ന പോലെ നന്നായിട്ട് നല്ല വിവരമുള്ളവരായിട്ട് യൗവനമുള്ളവർ മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെയൊക്കെ നന്നായിട്ട് നിർത്തിപ്പൊരിക്കാൻ പറ്റുന്നിടത്തേക്ക് എത്തും. ആ എത്തുന്ന സമയത്താണ് ഞാനൊക്കെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ടത്. അപ്പൊ നല്ല സൂക്ഷ്മമായിട്ട് വിഷയം പഠിക്കാനായിട്ട് ക്ലബ് ഹൗസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് കാണാൻ പറ്റുന്നു. ഈ സോഷ്യൽ മീഡിയ എല്ലാ വശത്തിനകത്ത് ആൾക്കാർ തമ്മിൽ നടന്ന ഡിസ്കഷൻസ് തന്നെയാണ് കേരളത്തിനെയും ലോകത്തിനെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ആൾക്കാർ സമരായി മാറിക്കൊണ്ടിരിക്കുന്നത്, തുല്യരായി മാറുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് ഞാൻ ക്ലബ് ഹൗസിനെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ കാര്യം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എനിക്ക് സംസാരം നിർത്താൻ തന്നെ പറ്റാതായിരിക്കുന്ന അത്രയും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇനിയും പബ്ലിക് ക്വസ്റ്റ്യൻസ് ഞാൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നിടത്ത് സംസാരിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ആളുകൾ എന്നോട് എന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനകത്തെല്ലാം നേരിട്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്ന പോലെ പറയാൻ പറ്റുന്ന വീഡിയോ കോൾസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും റെക്കോർഡ് ചെയ്യുന്നത് പബ്ലിക് ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക് ക്വസ്റ്റ്യൻ പബ്ലിക് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് റെക്കോർഡ് ചെയ്യാൻ. ഈ ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ നിലപാടെടുത്തിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് മഹത്തായ കാര്യമായ കൊണ്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുമ്പം അത് റെക്കോർഡ് ചെയ്യപ്പെടത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രയും മനുഷ്യരും ലോകത്തുണ്ട്, അത് അറിയുന്നതുകൊണ്ടാണ്. അപ്പൊ താങ്കൾ വരുമ്പോ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സ്ക്രീൻ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ താങ്കൾ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് അതിലെ വരുമ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് പോകുന്ന ഒരു പണി ഞാൻ ചെയ്യത്തില്ല. എനിക്ക് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന യുക്തിയും ഇല്ല. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമെന്ന് എന്നോട് പറയുന്ന ദിവസം ഞാൻ പോകുന്നുണ്ടാവും, അതുവരെ പോകുന്നുണ്ടാകും. എനിക്ക് അവിടെ പോയിട്ട് ഞാൻ അതെ റെക്കോർഡ് ചെയ്യപ്പെടുന്നിടത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരാം, അത്രയേ അതിന് പറയാനുള്ളൂ. ഈ റെക്കോർഡിങ് കഴിയുമ്പോ 9 ശേഷം വിളിക്കാനുള്ള ആൾക്കാർ ക്യൂവിൽ അവിടെ നിൽക്കുന്നു. അയ്യോ, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്രയും സമയം നമ്മളുമായി ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്ന മൈത്രയൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ശരി, ആയിക്കോട്ടെ. ഒരിക്കൽ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ലബ് ഹൗസിലേക്ക്. ഞാൻ വരാതിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഓപ്ഷൻ റെക്കോർഡിങ് ഓപ്ഷൻ ഉണ്ട്, വാ എന്ന് പറഞ്ഞാൽ ഞാൻ വരും. തീർച്ചയായും ഞാൻ താങ്കൾക്ക് വേണ്ടി ശ്രമിക്കും. തീർച്ചയായും. താങ്ക് യു, ഒരുപാട് നന്ദി. ശരി. Thank you.